പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രഖ്യാപിച്ച പ്ലസ് വൺ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് സെക്കൻഡ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള അഡ്മിഷൻ നാളെ മുതൽ, അതായത് ഒക്ടോബർ 7 മുതൽ ആരംഭിക്കുകയാണ്. ഇത്തരത്തിൽ അഡ്മിഷനായി സ്കൂളുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ സമയത്തും ഇതേപോലെയുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു. ചിലപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. എങ്കിലും നാളെ നിങ്ങൾ അഡ്മിഷനായി പോകുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ നിങ്ങളുടെ അഡ്മിഷൻ പൂർത്തീകരിക്കാൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഈ 3 കാര്യങ്ങൾ നിങ്ങളെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂടെ തന്നെ നാളെ ഈ ഒരു പ്ലസ് വൺ പ്രവേശനത്തിനായി പോകുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാനും കൂടെ ഓർമ്മിക്കുക. അപ്പോൾ പ്ലസ് വൺ അഡ്മിഷനായി നാളെ മുതൽ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള സമയത്ത് തന്നെ അഡ്മിഷനായി പോവുക എന്നുള്ളതാണ്. ഓരോ വിദ്യാർത്ഥിക്കും ഓരോ ദിവസം അല്ലെങ്കിൽ നിശ്ചിത സമയങ്ങളിൽ ആയാണ് ഈ ഒരു അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ അലോട്ട്മെൻ്റ് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അഡ്മിഷനായി പോവേണ്ട ദിവസവും സമയവും അഡ്മിഷൻ ഡെസ്ക് ഏതാണ് എന്നുള്ള കാര്യവും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ 3 കാര്യങ്ങളും പരിശോധിച്ച് ആ ഒരു സമയത്ത് തന്നെ അഡ്മിഷനായി പോവുക. ഇനി എന്തെങ്കിലും കാരണവശാൽ ആ സമയത്ത് നിങ്ങൾക്ക് പോകാൻ സാധിക്കില്ല, അഡ്മിഷനായി എത്താൻ സാധിക്കില്ല എങ്കിൽ ആ വിവരം മുൻകൂട്ടി ആ ഒരു സ്കൂളിൽ അറിയിക്കുകയും ചെയ്യണം. കാരണം ചിലപ്പോൾ ആ ഒരു അഡ്മിഷനായി നിങ്ങൾ ആ ഒരു സ്കൂളിൽ എത്തിയില്ല എങ്കിൽ ആ ഒരു അലോട്ട്മെൻറ്റ് ക്യാൻസൽ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ആ കാര്യം മുൻകൂട്ടി സ്കൂളിലേക്ക് അറിയിക്കുക. ഇനി രണ്ടാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അഡ്മിഷൻ എടുക്കാൻ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും, അതായത് SSLC ബുക്ക്, TEC സ്വഭാവ സർട്ടിഫിക്കറ്റ്, ഇനി നിങ്ങൾക്ക് ലഭിക്കുന്ന ബോണസ് പോയിൻ്റ്, ടൈ ബ്രേക്ക്, ഇതിൻ്റെ എല്ലാം സർട്ടിഫിക്കറ്റുകൾ ആവശ്യമാണ്. ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം അഡ്മിഷൻ എടുക്കാനായി പോകുമ്പോൾ അതിൻ്റെ ഒറിജിനൽ തന്നെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. SSLC ബുക്ക് പല വിദ്യാർത്ഥികൾക്കും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ SSLC ബുക്ക് ലഭിക്കാത്ത ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തൽക്കാലം SSLC റിസൾട്ട് വന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു പ്രിൻ്റ് ഔട്ട് അവിടെ ഹാജരാക്കിയാൽ മതിയാവും. SSLC ബുക്കിൻ്റെ ഒറിജിനൽ കിട്ടുമ്പോൾ അത് ആ സ്കൂളിൽ ഏൽപ്പിച്ചാൽ മതി. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ രേഖകളും നിങ്ങൾ ആ ഒരു സ്കൂളിൽ ഹാജരാക്കിയിരിക്കണം. ഏതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ, അതായത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ മുമ്പ് വന്നിട്ടുണ്ട്. ആ സമയത്ത് ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓരോ ബോണസ് പോയിൻ്റും ലഭിക്കാനായി എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് ആവശ്യം എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. അതിൽ ആ കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. ഇനി അതേപോലെ തന്നെ നിങ്ങൾ കൊണ്ടുപോകേണ്ട മറ്റൊരു കാര്യം നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്ലിപ്പാണ്. അതായത് അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് പ്രിൻ്റ് എടുക്കാനുള്ള സൗകര്യമുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിൽ അഡ്മിഷൻ എടുക്കാനായി സ്കൂളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ അവിടെ നിന്നും നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റ് സ്ലിപ്പ് പ്രിൻ്റ് എടുക്കാം. അത് പ്രിൻ്റ് എടുത്ത ശേഷം അതിൽ ചില കാര്യങ്ങൾ നിങ്ങൾ പൂരിപ്പിക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങളും പൂരിപ്പിച്ച ശേഷമാണ് അഡ്മിഷനായി നിങ്ങൾ അവിടെ നൽകേണ്ടത്. എങ്ങനെയാണ് ആ ഒരു അലോട്ട്മെൻറ്റ് സ്ലിപ്പ് തെറ്റുകൂടാതെ പൂരിപ്പിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് പൂരിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യവും നമ്മൾ മുമ്പ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് ഒരു വീഡിയോ ആയി ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റേതുപോലെ തന്നെയുള്ള ഒരു മാറ്റവുമില്ല, അതേ രീതിയിൽ തന്നെയുള്ള അലോട്ട്മെൻറ്റ് സ്ലിപ്പാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിനും ഉള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ, ആ കാര്യത്തിൽ സംശയമുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യവും മനസ്സിലാവും. അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ ഒരു അലോട്ട്മെൻറ്റിനായി ആവശ്യമുള്ള നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ, അതേപോലെ അലോട്ട്മെൻറ്റ് സ്ലിപ്പ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോകണം. അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമതായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു അഡ്മിഷൻ രീതിയെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളിൽ ചില വിദ്യാർത്ഥികൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടി ടെമ്പററി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുണ്ടാവും. ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതുതായി അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളുണ്ടാവും. അത്തരത്തിലുള്ള ഓരോ വിദ്യാർത്ഥികളും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അറിവ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിന് ഒന്നുകിൽ ഈ ഒരു HSCAP സൈറ്റിൽ വന്നിട്ടുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പൂർണ്ണമായി വായിച്ച് മനസ്സിലാക്കാം. ഇനി അതല്ലെങ്കിൽ ആ കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായ ഒരു വീഡിയോ ഇന്ന് രാവിലെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാലും ഓരോരുത്തരുടെയും അഡ്മിഷൻ രീതികൾ എങ്ങനെയാണ് എന്നുള്ള കാര്യമെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. 1, കൃത്യസമയത്ത് തന്നെ നിങ്ങൾക്കായി അനുവദിക്കപ്പെട്ടിട്ടുള്ള സമയത്ത് തന്നെ നിങ്ങൾ
അഡ്മിഷനായി ഹാജരാവുക എന്നുള്ളതാണ്. രണ്ടാമതായി ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ, അതേപോലെ തന്നെ അലോട്ട്മെൻറ്റ് സ്ലിപ്പ്, പൂരിപ്പിച്ച അലോട്ട്മെൻറ്റ് സ്ലിപ്പ് ഈ ഒരു അഡ്മിഷൻ സമയത്ത് ഹാജരാക്കുക. മൂന്നാമത്തെ കാര്യം, ഈ ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഓരോ വിദ്യാർത്ഥികളും ഏതൊക്കെ രീതിയിലുള്ള അഡ്മിഷനാണ് എടുക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല അറിവ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളുമാണ് അഡ്മിഷനായി സ്കൂളിലേക്ക് പോകുമ്പോൾ വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി വിദ്യാർത്ഥികൾക്കുള്ള ഒരു സംശയം, ഫീസ് അടയ്ക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിലാണ്. ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം എല്ലാ വിദ്യാർത്ഥികളും സ്ഥിരപ്രവേശനം, പെർമനൻ്റ് അഡ്മിഷൻ തന്നെയാണ് എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫീസ് അടച്ചായിരിക്കണം പ്രവേശനം നേടുന്നത്. എത്രയാണ് നിങ്ങളുടെ ഫീസ് എന്നുള്ള കാര്യവും നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്ലിപ്പിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു കാര്യവും അലോട്ട്മെൻറ്റ് സ്ലിപ്പ് ഫില്ല് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോയിൽ ആ കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ മൂന്ന് വീഡിയോയുടെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, പ്ലസ് വൺ പ്രവേശനത്തിനായി ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ; രണ്ട്, അലോട്ട്മെൻറ്റ് സ്ലിപ്പ് എങ്ങനെ പൂരിപ്പിക്കാം; മൂന്ന്, അഡ്മിഷൻ രീതികൾ എങ്ങനെയാണ്, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടി ടെമ്പററി അഡ്മിഷൻ എടുത്തവർക്കും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഇപ്പോൾ ആദ്യമായി അലോട്ട്മെൻറ്റ് കിട്ടിയവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഈ കാര്യങ്ങളിൽ സംശയമുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ സംശയമുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായും ആ ഒരു വീഡിയോ കണ്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം നാളെ മുതൽ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള സമയത്ത് സ്കൂളിലേക്ക് പോയി നിങ്ങളുടെ അഡ്മിഷൻ നല്ല രീതിയിൽ തന്നെ പൂർത്തിയാക്കുക. അപ്പോൾ ഈ കാര്യത്തിൽ വിദ്യാർത്ഥികളെ സഹായിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് അവിടെ നിന്നും കൂടുതൽ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊന്നും നേരിടാതിരിക്കാൻ വേണ്ടിയാണ് ഈ കാര്യം നിങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ അഡ്മിഷൻ നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. അതിനനുസരിച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളാണെങ്കിൽ അവിടെ തന്നെ തുടർന്ന് പഠിക്കാവുന്നതാണ്. ഇനി താല്പര്യമില്ലാത്ത സ്കൂളാണെങ്കിൽ ട്രാൻസ്ഫറിനായി അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പ്ലസ് വൺ ക്ലാസ്സുകൾ തുടങ്ങുമ്പോഴും ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരുമ്പോഴും എല്ലാം ഈ കാര്യങ്ങൾ നിങ്ങളെ അറിയിച്ചു തരും. അത്തരത്തിലുള്ള വീഡിയോസ് എല്ലാം ലഭിക്കാനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഈ കാര്യങ്ങളിൽ സംശയമുണ്ട്, അവരിലേക്ക് ഷെയർ ചെയ്യാനും കൂടെ ഓർമ്മിക്കുക. അപ്പോൾ വിദ്യാഭ്യാസപരമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.